IT മേഖലയിൽ മാത്രമല്ല കാർഷിക രംഗത്തും വിജയഗാഥ തീർക്കുകയാണ് ഒരു യുവ കർഷകൻ. കാസർഗോഡ് കാലിച്ചാനടുക്കത്തെ രാഹുൽ രവീന്ദ്രനാണ് കാർഷിക രംഗത്ത് വേറിട്ട മുഖമാകുന്നത്. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കുമൊപ്പം നോക്കത്താ ദൂരത്തോളം വിടർന്നു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ ഇപ്പോൾ മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. കുട്ടിക്കാലം മുതൽ കൃഷിയോടുള്ള ഇഷ്ടം, നട്ടുനനച്ച് പരിപാലിക്കുന്ന ചെടികൾ ഓരോന്നും പൂവിട്ട് വിളവ് നൽകുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി, അതുമാത്രമായിരുന്നു കർഷക കുടുംബാംഗമായ രാഹുലിന്റെ കൃഷിയിലേക്ക് നയിച്ചത്. BSc ഇലക്ട്രോണിക്സ് ബിരുദധാരിയായ രാഹുൽ വെബ് ഡെവലപ്പറായി ജോലി നോക്കുന്നതിനിടയിലാണ് കൃഷി. പാട്ടത്തിനടുത്ത 9 ഏക്കറിൽ പൂവിട്ടും കാഴ്ച നിൽക്കുന്നത് രാഹുലിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷയുമാണ്. പയർ, പാവൽ, വെണ്ട, വെള്ളരി, വഴുതന, ചീര, തണ്ണിമത്തൻ എന്നിവയ്ക്ക് പുറമെ 500-ലധികം നേന്ത്രവാഴകളും രാഹുലിന്റെ കൃഷിയിടത്തിലുണ്ട്. കൂടാതെ റംബുട്ടാനും കൃഷി ചെയ്യുന്നു. ഞാൻ ഇപ്രാവശ്യം 3000 ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കിയിട്ടാണ് നട്ടേക്കുന്നത്. അപ്പം ഇതിലിപ്പോൾ 2 കളറാണ്, ഓറഞ്ചും മഞ്ഞയും കളറാണ് നട്ടേക്കുന്നത്. ഇവിടിപ്പം മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് നട്ടിരിക്കുന്നത്. അതായത് നമുക്ക് ചെടിക്ക് കൊടുക്കുന്ന വളം എല്ലാം അതിന് കിട്ടുന്ന രീതിയിൽ തന്നെ ആണ് ചെയ്തേക്കുന്നത്. കള പഠിക്കണ്ട, പിന്നെ അതുകൊണ്ട് ഈ വളം കൊടുത്തേക്കുന്നതെല്ലാം ചെടിക്ക് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ സാധാരണ രീതിയിൽ നടുന്നതിനേക്കാളും വലിയ പൂക്കളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം 2023-24 അക്ഷയശ്രീ അവാർഡ് കാസർഗോഡ് ജില്ലയിൽ സെക്കൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ചെണ്ടുമല്ലി അല്ലാതെ ഞാൻ വേറെ ഹൈടെക് ഫാമിങ്ങിൽ പയർ, പാവൽ, പിന്നെ നരമ്പൻ അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറിയും പിന്നെ വാഴ അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പാട്ടെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം മുമ്പിൽ ചെണ്ടുമല്ലി തന്നെയാണ് രാഹുലിന്റെ കൃഷിയിടത്തിൽ ഹൈലൈറ്റ്. 1.5 ഏക്കറോളം സ്ഥലത്ത് പുഷ്പവസന്തം തീർത്ത് വിടർന്നു നിൽക്കുകയാണ് ചെണ്ടുമല്ലികൾ. ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നവ വരുന്ന ഓണക്കാലത്തിന്റെ പ്രതീക്ഷയാണ്. കോട്ടോം ബേളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ എല്ലാ പിന്തുണയും ഈ യുവ കർഷകനുണ്ട്. തില്ലൻ കൃഷിയാണ് അവലംബിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനും സാധിക്കും. കേരള വിഷ്ണുസ്, കാസർഗോഡ്.